ഹലോ ഫ്രണ്ട്സ്, ക്രിസ്റ്റൽ എജു ഹബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മൾ കുറച്ച് ദിവസമായി ഇപ്പോൾ UGC നെറ്റിൻ്റെ റിസൾട്ടുമായി കാത്തിരിക്കുകയാണ്. വളരെ ദിവസമായി, ഒരു മാസത്തിനകത്ത് റിസൾട്ട് വരുന്നതാണ്. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നലെ രാത്രി UGCയുടെ വെബ്സൈറ്റിനകത്ത് പബ്ലിക് നോട്ടീസിൻ്റെ സെക്ഷനിൽ ഒരു നോട്ടിഫിക്കേഷൻ വരികയും അത് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. അത് നമുക്കറിയാവുന്നുള്ള പോലെ ഒരു ഫൈനൽ ആൻസർ കീ ആണ് വന്നത്. ഫൈനൽ ആൻസർ കീ എന്ന പേരിൽ വരികയും അത് ഉടൻ തന്നെ അത് റിമൂവ് ആവുകയും ചെയ്തു. അപ്പോൾ കുറച്ച് പേർക്ക് അത് കിട്ടി, അത് ഡൗൺലോഡ് ചെയ്തെടുത്തു. അപ്പോൾ സംഭവം നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ ഇതാണ് റിസൾട്ട് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇന്നലെ ആ വെബ്സൈറ്റിൽ വന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഫൈനൽ ആൻസർ കീ ഓൺ വിച്ച് ദ റിസൾട്ട് കമ്പൈൽഡ്. അപ്പോൾ നോർമലായിട്ട് നമുക്ക് അറിയാം ഇത് ഒരു പഴയ ആൻസർ കീ ആണ്, ഫൈനൽ ആൻസർ കീ ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ കീ, ഫൈനൽ പ്രൊവിഷണൽ ആൻസർ കീ എന്ന് പറഞ്ഞ് ആദ്യം നമുക്ക് വരും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്കറിയാം ഫൈനൽ ആൻസർ കീ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ എന്തായാലും നമുക്ക് വന്നിട്ടുള്ളത് എന്തല്ല, ഫൈനൽ ആൻസർ കീ അല്ല. ഏകദേശം ഇതൊക്കെ തന്നെയായിരിക്കും ഉത്തരം. പക്ഷേ എന്താണ്, ഇത് വെച്ചാണ് ഇതിൽ എഴുതിയിട്ടുണ്ട്, വിച്ച് ദ റിസൾട്ട് കമ്പൈൽഡ്. റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് വെച്ചായിരിക്കും, ഈ ഒരു കീ വെച്ചായിരിക്കും ചെയ്യുന്നത്. ഏകദേശം ഒരു 95%ഓളം നമുക്ക് പറയാൻ പറ്റും ഇത് തന്നെയാണ് നമ്മുടെ ഫൈനൽ ആൻസർ കീ. പക്ഷേ എന്തല്ല, എന്തായാലും ഫൈനൽ ആൻസർ കീ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ കാത്തിരിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ന്യൂസിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, വെബ്സൈറ്റിലെന്നും കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ പാനിക് ആവാതെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളിങ്ങനെ പാനിക്കായിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എക്സാമിനോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പ്രൊഫഷണൽ ആൻസർ കീയും അതുപോലെ തന്നെ മുൻപ് വന്നിട്ടുള്ള ആൻസർ കീ നമ്മൾ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ടുള്ളവർക്കറിയാം നമ്മളെ സാധ്യതയുണ്ടോ സാധ്യതയില്ലയെന്ന്. അപ്പോൾ ആ ഒരു സാധ്യത അല്ലെങ്കിൽ നെറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അറിയുന്നവർ എന്ത് ചെയ്യുക, അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യണം. കാര്യം നമുക്ക് ദിവസങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ദാണ്ട നമുക്കിപ്പോൾ ഒക്ടോബർ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒക്ടോബർ മാസമായി, നവംബർ ഡിസംബർ ജനുവരിയിൽ നമുക്ക് ജനുവരിക്കകത്ത് നമുക്ക് എക്സാം, അടുത്ത എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിങ്ങനെ പോകുന്നതോറും നമുക്ക് എന്തായാലും ടെൻഷൻ കൂടുകയും, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെ സമയം മാക്സിമം പഠിക്കാനായിട്ട് ഉപയോഗിക്കുക. റിസൾട്ട് എന്തായാലും ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ നമുക്ക് പ്രതീക്ഷിക്കാം മാക്സിമം. കാര്യം അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും അവരുടെ ഭാഗത്തു നിന്ന് വന്നത്. അപ്പോൾ UGCയുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും പഠനത്തിലോട്ട് തന്നെ ഫോക്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ പേടിക്കാതിരിക്കുക. താങ്ക് യു.